നമസ്കാരം ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക് യുകെ നാഞ്ഞടിച്ച ഇഷ കൊടുങ്കാറ്റിൽ 3 മരണങ്ങൾ രേഖപ്പെടുത്തിയതിനു പിന്നാലെ അടുത്ത കൊടുങ്കാറ്റും എത്തുന്നു ഏതാനും മണിക്കൂറിൽ ജോസലിൻ കൊടുങ്കാറ്റ് എത്തിച്ചേരുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി ബ്രിട്ടനിൽ ഏപ്രിൽ മുതൽ കുടുംബാംഗങ്ങളുടെ ബഡ്ജറ്റിൽ 300 പൗണ്ട് വരെ ലാഭം കൈവരിക്കാൻ വഴിയൊരുങ്ങുന്നു എനർജി ബില്ലുകളിൽ മികച്ച ലാഭം സമ്മാനിക്കാൻ ഓപ്റ്റം എനർജി പ്രൈസ് ക്യാപ് കുറയ്ക്കുന്നതാണ് ഉപകാരമായി മാറുന്നത് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും അമേരിക്ക ബ്രിട്ടൻ സഖ്യം ആക്രമണം നടത്തി 8 ഹൂതി കേന്ദ്രങ്ങളിലായാണ് ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇരു രാജ്യങ്ങളും തിങ്കളാഴ്ച ലക്ഷ്യമിട്ടത് ചൈനയിൽ വീണ്ടും ഉണ്ടായ വൻ ഭൂചലനത്തെ തുടർന്ന് ഡൽഹിയിലും ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ചൈനയിലെ സിഞ്ചിയാങ്ങിന്റെ തെക്ക് ഭാഗത്താണ് അനുഭവപ്പെട്ടത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസകൾക്ക് 2 വർഷ പരിധി നിശ്ചയിച്ച് കാനഡ എമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ ഒട്ടാവയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രം ഇന്നു മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു രാവിലെ മുതൽ തന്നെ ദർശനം തുടങ്ങി ഇന്ത്യയും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്ന 23 കിലോമീറ്റർ നീളമുള്ള കടൽ പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയേക്കും നിർമ്മാണം സാധ്യമാവുമോ എന്നും അതിന്റെ വിവിധ വശങ്ങളുമാണ് ഇപ്പോഴത്തെ ചർച്ചകളിലുള്ളത് നവംബർ 1-ഓടെ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു പട്ടികയിൽ 574,175 പേരാണ് പുതിയ വോട്ടർമാർ ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം ല്യൂഗി റിവ അന്തരിച്ചു ഇറ്റലി ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് റിവ ഇന്നത്തെ 10 പ്രധാന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി യുകെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആനന്ദ് ടിവി ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി